അറിവിൻ്റെ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ പങ്കെടുക്കുന്നവർക്കായി ജനറൽ നോളജ് വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1001 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോ സീരീസാണിത്. ഇത് ഈ വീഡിയോ സീരീസിൻ്റെ 23rd ഭാഗമാണ്. സയാം എന്നത് ഏത് രാജ്യത്തിൻ്റെ പഴയ പേരാണ്? ഉത്തരം തായ്ലൻഡ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി ആര്? ഉത്തരം എ കെ ആന്റണി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഉത്തരം പെരിയാർ. കിളിമാഞ്ചരോ പർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ആഫ്രിക്ക. മനുഷ്യരുടെ വിയർപ്പിലൂടെ പുറംതള്ളപ്പെടുന്ന മൂലകമേത്? ഉത്തരം സൾഫർ. 2013 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം റാഫേൽ നദാൽ. ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 1/3 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമേത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. 2001 പാർലമെൻ്റ് ആക്രമണ കേസിൽ വധശിക്ഷ ലഭിച്ച അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ രഹസ്യ നടപടി ഏതായിരുന്നു? ഉത്തരം ഓപ്പറേഷൻ 3-സ്റ്റാർ. സഡൻ ഡെത്ത് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫുട്ബോൾ. അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി അരയ വംശോദ്ധാരണി രൂപീകരിച്ച വ്യക്തി ആരാണ്? ഉത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി ഏത്? ഉത്തരം സിന്ധു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചികയുടെ പേരെന്താണ്? ഉത്തരം സെൻസെക്സ്. മനുഷ്യരിൽ സാധാരണയായി കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ഉത്തരം പൊട്ടാസ്യം 40. 2013 പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം സുഗതകുമാരി. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ജാർഖണ്ഡ്. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1959. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏത്? ഉത്തരം 10° ചാനൽ. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? ഉത്തരം ഷെഡ്യൂൾ 9. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഫോട്ടോഫ്യൂഷൻ. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ സർവീസ് തുടങ്ങിയത് എവിടെ? ഉത്തരം ചൈന. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ ഏതാണ്? ഉത്തരം പശ്ചിമഘട്ടം. ലോകത്തിലെ ആദ്യ പത്രം ഏതാണ്? ഉത്തരം റിലേഷൻ. കേരള വനിതാ കമ്മീഷൻ്റെ ന്യൂസ് ലെറ്റർ അറിയപ്പെടുന്നതെങ്ങനെ? ഉത്തരം സ്ത്രീശക്തി. 10 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? ഉത്തരം റിസർവ് ബാങ്ക് ഗവർണർ. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതമേത്? ഉത്തരം ജയാസാൽമീർ.
തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം എം വിജയകുമാർ. തുഗ്ലക് വംശസ്ഥാപകൻ ആരാണ്? ഉത്തരം ഗിയാസുദ്ദീൻ തുഗ്ലക്. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണഘടനയുള്ള പതാകയുള്ള രാജ്യം ഏത്? ഉത്തരം നൈജർ. പീർപ്പാഞ്ചൽ നിര ഇന്ത്യയിലെ ഏത് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഹിമാലയം. മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. അലക്സാണ്ടർക്ക് മുന്നിൽ കീഴടങ്ങിയ തക്ഷശിലയിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം അംഫി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന അക്ഷാംശ രേഖ ഏത്? ഉത്തരം ഉത്തരായന രേഖ. കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം പഴശ്ശിരാജ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? ഉത്തരം പെരിയാർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരൾ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം കേരള ഗവർണറായ വ്യക്തി ആരാണ്? ഉത്തരം പി സദാശിവം. ഹൈഗ്രോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉത്തരം വായുവിലെ ഈർപ്പം അളക്കുന്നതിന്. ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭാഷകളിൽ മലയാളത്തിന് എത്രാം സ്ഥാനമാണ് ഉള്ളത്? ഉത്തരം എട്ടാം സ്ഥാനം. പൂർണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ലൈബീരിയ. യെല്ലുറോഫോബിയ ഏത് ജീവിയോടുള്ള ഭയം ആണ്? ഉത്തരം പൂച്ച. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ സ്വകാര്യ തുറമുഖം ഏത്? ഉത്തരം എണ്ണോർ. നോൺ സ്റ്റിക് പാത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം ടെഫ്ലോൺ. വാരണാസി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗംഗ. ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന പുസ്തകം ആരെഴുതിയതാണ്? ഉത്തരം ആനന്ദ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അയോധ്യ, റോഹിൽഖണ്ഡ് എന്നീ മുന്നേറ്റങ്ങൾക്ക് നേതൃനിരയിൽ പ്രവർത്തിച്ചതാര്? ഉത്തരം മൗലവി അഹമ്മദുള്ള. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സീരീസിലെ മറ്റ് വീഡിയോകളടങ്ങുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായും മറ്റ് വീഡിയോകളും കണ്ടു നോക്കുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് വാട്സാപ്പിലേക്കും ഫേസ്ബുക്കിലേക്കുമൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് അറിവിൻ്റെ ജാലകം.